പൊതുവെ ഒരുപാട് ആളുകൾക്ക് കണ്ടുവരുന്ന ഒരു സ്കിൻ പ്രോബ്ലമാണ് മുഖക്കുരു അഥവാ പിമ്പിൾസ് എന്ന് പറയാം. ഈ മുഖക്കുരു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ നിൽക്കാതെ മുഖക്കുരു വരാതെ നോക്കുന്നതാണല്ലോ നല്ലത്. ഇത്തരത്തിൽ മുഖക്കുരു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കും. ദിവസവും ധാരാളം വെള്ളം കുടിക്കുക. മിനിമം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും വെള്ളത്തിൻ്റെ അളവ്. എന്നിരുന്നാലും ഒരു 3 ലിറ്റർ വെള്ളം വരെ ദിവസവും കുടിക്കുക. മുഖക്കുരു ഉണ്ടാകാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മുടെ സ്കിന്നിനും അതുപോലെ നമ്മുടെ ആരോഗ്യത്തിനും വെള്ളം വളരെ നല്ലതാണ്. സോ ഹൈഡ്രേറ്റഡ് ആയി വെക്കുക നമ്മുടെ സ്കിൻ എപ്പോഴും. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഒരുപാട് ഫ്രൈഡ് ഐറ്റംസും മറ്റുമൊക്കെ ഒഴിവാക്കി നിർത്തും. അതായത് ഒരുപാട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിലെ സ്വാഭാവികമായിട്ടും ഓയിൽ പ്രൊഡക്ഷൻ വരുന്നത് പോലെ തോന്നും. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ ഇതൊക്കെ അകറ്റി നിർത്താറുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എണ്ണയിൽ വറുത്തതും പൊരിച്ചതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും നമ്മുടെ കൊഴുപ്പ് കൂടും, കാലറി കൂടും, ഇത് പിന്നെ പിമ്പിൾസ് ഉണ്ടാകാനുള്ള റീസണും ആകും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് ഒഴിവാക്കി നിർത്താവുന്നതാണ്. ഈ കൊഴുപ്പ് പോലെ തന്നെ ഞാൻ അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ടുള്ളൊരു കാര്യമാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും. ഒരുപാട്, അതായത് കഴിക്കേണ്ട എന്നല്ല പറയുന്നത്, നേരെ മറിച്ച് ദിവസവും 3 നേരമൊക്കെ പാലും അല്ലെന്നുണ്ടെങ്കിൽ പാല് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ രാവിലെ ചായ കുടിച്ചിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ചായ കുടിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് കേടൊക്കെ കൂട്ടി ഫുഡ് കഴിക്കുക, പിന്നെ വൈകിട്ട് വീണ്ടും ഒരു ചായ കുടിക്കുക, രാത്രി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും കേടൊക്കെ കഴിക്കുക, അങ്ങനെയുള്ള പ്രവണത നമുക്ക് പാടെ ഉപേക്ഷിക്കാം. കാരണം ഇത് നമുക്ക് പിമ്പിൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂട്ടുന്നതാണ്. സോ അതുകൊണ്ട് ഇങ്ങനെ ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഉപയോഗം ഒന്ന് കുറയ്ക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് ഈ പിമ്പിൾസ് വരാതിരിക്കാൻ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തി. പ്രത്യേകിച്ച് ഈ പഞ്ചസാരയൊക്കെ ഒരുപാടിട്ട് കലക്കിയിട്ടുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ, നോർമൽ ജ്യൂസുകൾ ഒക്കെ ഒരുപാട് ഒഴിവാക്കി നിർത്തുക. ഇനി നമുക്ക് ജ്യൂസ് കഴിക്കാം, ജ്യൂസ് കഴിക്കേണ്ട എന്നല്ല, ജ്യൂസ് കഴിക്കുന്നതിൽ ഒരുപാട് ഷുഗർ ആഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ പിമ്പിൾസ് ഉണ്ടാകാതിരിക്കാനായിട്ട് അത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഉപ്പ് ഒരുപാട് ഉപയോഗിക്കാതിരിക്കുക. ഒരുപാട് ഉപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബി പി കൂട്ടും, അതൊരു കാര്യം. അതിനുകൂടാതെ നമുക്ക് മുഖക്കുരു ഉണ്ടാകാനുള്ള ഒരു ചെറിയ സാധ്യതയും അതുവഴിയുണ്ട്. സോ ഉപ്പിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് വളരെ കുറയ്ക്കുക. ആവശ്യത്തിന് മാത്രം ഉപ്പ് ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്ട്സുകളുടെ ഉപയോഗം. എൻ്റെ സ്കിന്നിന് അനുസരിച്ചുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും സ്കിന്നിന് അനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും പിമ്പിൾസ് ഉണ്ടാക്കുകയില്ല. ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളും, അതുപോലെ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുൻപ് മസ്റ്റായിട്ട് നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു 2-3 നേരമൊക്കെ മുഖം നല്ല സാധാരണ നോർമൽ വെള്ളത്തിൽ കഴുകുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് വരാനുള്ള സാധ്യത വളരെ അധികം കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരാണെങ്കിൽ എപ്പോഴും ഫേസ് വാഷ് ചെയ്യണം. അതുപോലെ നോർമൽ നിങ്ങൾ സ്കിൻ കെയർ റുട്ടീനൊക്കെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യുക. നല്ല രീതിയിലുള്ള ഡയറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എല്ലാ ന്യൂട്രിയൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടെ കഴിക്കുക. മുഖക്കുരു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.